നമസ്കാരം. ചൈതന്യം വാരഫലത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മേടൻ്റെ രാശി. അശ്വതി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേടൻ രാശി, ഈശ്വരാനുഗ്രഹം വളരെ വളരെ അനുഗ്രഹം തുണയായിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങൾ അതിൽ വ്യക്തതയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സിവിൽ സർവീസ്, മെഡിസിൻ, CA, MTech, ആ തരത്തിൽ ഡോക്ടറേറ്റ് മേഖലയിലൊക്കെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ എൻട്രൻസ് മറ്റു കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അതിൻ്റെ പഠന കാര്യങ്ങൾ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ ഒക്കെ ചില സമയത്ത് വന്നുകൂടായികയില്ല. പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം ചില ചലഞ്ചസ് വരാനുള്ളത്. ഇതിനെ അതിജീവിച്ച് നമുക്കതിൽ സക്സസ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലോസ് വരാൻ പാടില്ല. വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയുടെ തിരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. നല്ല മാറ്റോട്ടം. മനസ്സിനും ശരീരത്തിനും പ്രവൃത്തിക്കും കർമ്മപഥത്തിലും ഏകാഗ്രത കിട്ടാൻ ആ ഈശ്വരിക സാന്നിധ്യം നമുക്ക് തുണയാകും. രണ്ടാമത്, ക്രിയേറ്റീവായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നമ്മൾ പ്രതികരിക്കാതിരുന്നിട്ട് കഥയില്ല, കാര്യമില്ല. അത് വീട്ടിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നാട്ടിലായിരുന്നാലും പ്രസ്ഥാനത്തിലായിരുന്നാലും സംഘടനയിലായിരുന്നാലും നമ്മുടേതായിട്ടുള്ള പ്രതികരണശേഷി, അഭിപ്രായം വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി പോയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായിട്ട് ധർമ്മം, സത്യം, നീതി ഇതിനെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും. ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് നമ്മളും കൂടെ പെട്ടുപോകാൻ പാടില്ല. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ സ്ഥാപനത്തിൽ ഡ്രോയ്ക്കകത്തോ വച്ചിരുന്നാൽ ഈ വക പ്രതിസന്ധി പ്രശ്നങ്ങൾ വരുമ്പം അത് ശരിയായുള്ള ദിശാബോധത്തോടു കൂടി മുന്നോട്ട് വരാൻ നമുക്ക് സഹായകരമാകും. കാർത്തികമുക്കൽ രോഹിണി മകരത്തിര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധം വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികം വരുന്നു, അതുപോലെ ചിലവ്, ഇതൊക്കെ നിങ്ങൾ അഭിനയിക്കുക. ബാങ്കിലും പെട്ടിയിലും ഉണ്ട്. ഇതാണ് പലരുടെയും ധാരണയും പറച്ചിൽ. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. 100 1000 10000 1,000,000 വന്നാലും ഉടൻ നാല് വഴിക്ക് പോവുക. പലിശ കൊടുക്കേണ്ട അവസ്ഥയും വല്ലാത്ത പരീക്ഷണം. അപ്പം ഇവിടെ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവണം. സാമ്പത്തികം വരാത്തത് കൊണ്ടല്ല, പക്ഷേ സാമ്പത്തികം മെച്ചവും മിച്ചവും ഇല്ല, വരുന്നത് തങ്ങുന്നില്ല, പോകുന്നു. ഇതിന് ധനലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം. രണ്ട്, ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമുക്ക് വീട് തന്നെ മാറണോ വേണ്ടിയോ എന്ന് തോന്നിപ്പോകും. അതിൻ്റേതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ സാഹചര്യവും സമ്മർദ്ദവും പല പ്രശ്നങ്ങളിലും നമ്മളതിനെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിന് 3 കൂടി നമ്മൾ കടിച്ചു പിടിച്ച് സഹിച്ച് ക്ഷമിച്ച് നിന്നാൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഗൃഹസ്ഥാനത്ത് ഗണപതി ഹോമം, വിഘ്നങ്ങൾ മാറാൻ മഹാഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്ത് ആ തടസ്സം തീർക്കാം. ലക്ഷ്മീ ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കാം, കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. കാർത്തികമുക്കാൽ രോഹിണി മകരത്തിര ഇടവരാശിക്കാരുടെ സംബന്ധിച്ചോളം ഒരു ചെറിയ കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി അത് മാറണം. എല്ലാ കാര്യത്തിലും നമുക്കൊരു എടുത്തുചാടിയുള്ള സംസാരവും പ്രവൃത്തിയും നമുക്ക് തന്നെ തിരിച്ചടിയാവുമെന്നുള്ള സത്യമാണ്. അനാവശ്യമായിട്ടുള്ള എതിർത്തെടുപ്പുകളും ശത്രുതകളും നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്ന ആൾക്കാരും കൂടിക്കൊണ്ടേയിരിക്കും. അത് വരാൻ പാടില്ല. ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം 8 ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മകരത്തിര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ടുള്ള സമയമാണ്. ഇവിടെ ചില സങ്കല്പങ്ങൾക്ക് നമുക്ക് പരിഹാരം പറയാൻ പറ്റില്ല. കാരണം ഇതിൽ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള, ഒന്ന് നാഗദോഷം, കുടുംബ പിതൃദോഷം, ആഭിചാരദോഷം. അപ്പോൾ ഇതിനൊരു വ്യക്തതയില്ലാതെ നമുക്ക് എങ്ങനെ പരിഹാരം പറയാൻ പറ്റും? പക്ഷെ അതനുസരിച്ചുള്ള ചില പ്രശ്നങ്ങൾ, തലവേദന, പിടലി വേദന, വയറുവേദന, അത് രോഗാനുദുരിത ബന്ധനങ്ങളെപ്പറ്റിയുള്ള അസ്വസ്ഥതകൾ,
പിന്നെയോ ഗൃഹത്തിനകത്ത് സാമ്പത്തിക ഭദ്രതയില്ലാതെ നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെയോ വീഴ്ചകൾ, ആക്സിഡൻ്റ് ഉണ്ടാകുക, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വാഹനത്തിൽ നിന്നും, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് മാറണം. ഇതിന് ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അശ്വാരൂഢ കവചിത മന്ത്രം തടരക്ഷ സ്ഥാപിക്കുക, നാല് ഭാഗത്തും അത് സ്ഥാപിച്ച് പ്രൊട്ടക്ഷൻ കവചം. പുണർന്നത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ഗൃഹത്തിനകത്ത് ചില ദോഷലക്ഷണങ്ങൾ വരുന്നു. ചുമര് പൊട്ടലുണ്ടാകുക, വിളക്ക് കത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന പൂജാമുറിയുടെ സ്ഥാനം ശരിയല്ല എന്ന് തോന്നുന്നു. അഗ്നികോണിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായിരിക്കുക. അടുക്കളയുടെ ഭാഗത്തല്ല അടുക്കള ഇരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഭക്ഷണത്തെ മാത്രമല്ല പൊതുവെ ആരോഗ്യത്തെയും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇതിനെ വാസ്തുപൂജ ചെയ്യുക. അപ്പം നമുക്കെല്ലാം കൂടെ പൊളിച്ചടിക്ക് വീണ്ടും കെട്ടാൻ പറ്റില്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതി. അപ്പോൾ വാസ്തുപൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാരമുണ്ട്, പ്രായശ്ചിത്തം. ആ വാസ്തുപൂജ ചെയ്ത് വാസ്തുബലി ചെയ്ത് ഈവക ശാപപാപ ബന്ധനങ്ങൾ നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കി മുന്നോട്ടാൻ പറ്റും. മകം പൂരം ഉത്തരത്തേക്കാൽ ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള, മരതകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോണ് കല്ല്, അത് പൂജ ധരിക്കാൻ വളരെ ഗുണമുണ്ടാകും. ഒരുമാതിരിയുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാറ്. ഓപ്പറേഷൻ വേണോ വേണ്ടോ, ഹാർട്ടിന് പ്രോബ്ലം, അല്ലെങ്കിൽ ആ തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ സമയത്ത് അത് മറികടക്കാനുള്ള എനർജി നമുക്ക് കിട്ടും. ലേഡീസിനെ സംബന്ധിച്ചുള്ള ഉദരമായുള്ള പ്രശ്നങ്ങൾ, ബ്ലീഡിംഗ് ഉൾപ്പെടെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, സിസ്റ്റിൻ്റെ പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നം, ഇതനുസരിച്ച് ഓപ്പറേഷൻ വേണോ വേണ്ടേന്ന് വരെ തോന്നുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നവർക്ക് വരെ അമൃതശൂലിനി കവചിത മന്ത്രവും ഈ പറഞ്ഞ എമറാൾഡും ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ, ഈശ്വരാനുകൂലം കിട്ടും. മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തിക ക്രയവിക്രയം ശ്രദ്ധയോടുകൂടി ചെയ്യണം. ബാങ്കിൻ്റെ വായ്പ, ചിട്ടിയുടെ പ്രശ്നം, സ്വർണ്ണപ്പണയത്തിലിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. മറ്റൊരു മേഖലയിൽപ്പെട്ടവരെ സംബന്ധിച്ചോളം പ്രോജക്റ്റ് വർക്കുകൾ, എഞ്ചിനീയറിങ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോളം അത് ആകെ പ്രശ്നം. മെഡിസിൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ്, നിൽക്കുന്ന സ്ഥലം നഷ്ടപ്പെടുക, സ്ഥാനമാറ്റം ഉണ്ടാകുക, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസ്, പ്രതിയോഗികളുടെ അക്രമ അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി നമ്മെ വേട്ടയാടാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് മൂന്നര മാസം. ഇതിനെ പ്രതിരോധിച്ച് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ചലഞ്ചസ് എന്നും ചലഞ്ചസ് തന്നെയാണ്. ഉറങ്ങാൻ പറ്റണം, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം, പക്ഷേ ചലഞ്ചസ് മറന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങം വരില്ല. ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുകയാണ്, നല്ല മാറ്റമുണ്ടാവും. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. ഉത്തരത്തി മുക്കാൽ അത്തം ചിത്തിരത്തര കന്യരാശി. ഇവിടെ എക്സാം ടൈമിൽ ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഇതുള്ളതാണ്, അത് മാറും. പത്താം ക്ലാസ്സിലായിരുന്നാലും പ്ലസ് ടുവിലായിരുന്നാലും ഡിഗ്രിയിലായിരുന്നാലും ഏത് മേഖല നിൽക്കുന്നതാണ്, എക്സാം ടൈമിൽ ഇതെല്ലാം നാളെയാകട്ട് നീളെയാകട്ടെ എന്ന് മാറ്റി വെച്ചതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ വരുമ്പോഴത്തേക്ക്, എക്സാം വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്ക് നിൽക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു കൺഫ്യൂഷൻ വരും, ടെൻഷൻ വരും, ഓർമ്മക്കുറവ് വരും, ദേഷ്യം വരും, ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതിനെ ഫേസ് ചെയ്യും ജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അതിന് വേറെ ആരും കൂടെ ഇല്ല, അതുണ്ടായി പറ്റും. വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുക. അതോടൊപ്പം തൃക്കേട്ട മകയിരം തിരുവാതിര ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ ആലോചിച്ച് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ, പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം സന്താന ഭാഗ്യം ഡിലേ ആവും. നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കിട്ടായിരുന്നുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് അത് വരാൻ പാടില്ല. ഉത്തരത്തി മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശിയെ സംബന്ധിച്ചോളം
മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിലൊന്ന് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒഴിവാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ശരിയാവും ശരിയാവില്ല. അതോടൊപ്പം എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നം, സന്ധിവേദനകൾ, അതിനും ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങൽ, അത് സ്മൂത്തായിട്ട് നടക്കാനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നത് പ്രയോജനപ്പെടുത്തുക, തർക്കിക്കാനോ കേസിനോ വ്യവഹാരത്തിനോ പോയാൽ അത് വളരെ ബുദ്ധിമുട്ടും ഡിലേ ആയി പോകും. കന്യരാശിക്കാരെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട കുടുംബ വരദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണവും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതിൽ ഭഗവതിയായിരിക്കാം, കൃഷ്ണനായിരിക്കാം, മഹാദേവനായിരിക്കാം, മൂർത്തികളായിരിക്കാം, യോഗീശ്വരനായിരിക്കാം, ആ കുടുംബ വരദേവയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, സമർപ്പിക്കേണ്ട കാര്യങ്ങൾ, പൂജകൾ യഥാവിധി കഴിയാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ചിത്തിരത്തര, ചോതി, വിശാഖത്തി മുക്കാൽ, തുലാം രാശി, ഈശ്വരാനുഗ്രഹം തുണയായിട്ടുണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം ശത്രുക്കളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം രാഷ്ട്രീയ വിരോധം നമ്മളിൽ പ്രയോഗിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള പരീക്ഷണവും വ്യവഹാരത്തിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. കഴിയുന്നതും ആ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി മുന്നോട്ട് പോകുന്നതിനുള്ള ആർജവത്വവും ശ്രദ്ധയും കാണിച്ചില്ലെങ്കിൽ പെട്ടുപോകും. വെറുതെ വിദേശത്ത് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോകും. വിസ വരുമ്പോഴായിരിക്കും ഈ പ്രശ്നം വരുന്നത്. പെട്ടുപോയി, ജീവിതം തുടങ്ങി പോയി, അത് വരാൻ പാടില്ല. അതോടൊപ്പം ചില കാര്യങ്ങളിൽ അപവാദം, തെറ്റിദ്ധാരണ, ചില മെസ്സേജ്, ഫോണിൻ്റെ കാര്യങ്ങളെയൊക്കെ ചൊല്ലിയിട്ടുള്ള സംഘർഷങ്ങൾ വീട്ടിനകത്ത്, എനിക്കിനി എൻ്റെ പാട്, നിനക്ക് നിൻ്റെ പാട് എന്നുള്ള രീതിയിലൊക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ എടുത്തു ചാടി പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല, നഷ്ടം നമുക്കാണ്. പ്രത്യേകിച്ച് അത് കുട്ടികളുള്ളവരെ സംബന്ധം അത് കുട്ടികളിലേക്ക് വ്യാപിക്കും, അവരുടെ ജീവിതത്തിന് അതിനെ പോറലും പരിക്കും ഉണ്ടാകും, അത് വരാൻ പാടില്ല. ഗൃഹത്തിൽ ലക്ഷ്മി സാഹചര്യം അനുകൂലമാക്കിയെടുക്കാൻ അഷ്ടലക്ഷ്മി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വളക്ക് കത്തിയ ഈ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരകടാക്ഷം കാണുന്നുണ്ട്. ഇവിടെ മുടങ്ങിക്കിടക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും. ചാരിറ്റി വർക്ക്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല സാധ്യതയും ഓപ്പർച്യൂണിറ്റിയും ഓഫറും പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കും, എന്തിന് വിദേശത്ത് പോകാൻ വരെ, UK ആണോ, സ്വിറ്റ്സർലൻഡാണോ, കാനഡയാണോ, US ആണോ, എന്തോ ഒത്തിരി സാധ്യതകൾ വരാൻ സാധ്യത. അതിന് താല്പര്യമുള്ളവർ സംബന്ധിച്ചോളം അതിന് ശ്രമിച്ചാൽ 3.5-4 വർഷം വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം രണ്ടാം കുഞ്ഞിനെ സംബന്ധിച്ചോളം, ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ദുഃഖത്തിലായിട്ട് ആദ്യത്തെ കുഞ്ഞിന് എത്ര വയസ്സായി, ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ പോസിറ്റീവായിട്ട് വന്നു, പക്ഷേ അതങ്ങോട്ട് ശരിയായില്ല. ആ ദുഃഖത്തിൽ നിൽക്കുന്നവർക്ക് ഭാഗ്യസൂക്തം ഉപചാരക്രിയ ചെയ്ത് അമൃത ശൂലിനി കവചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ആഴ്ച നാരങ്ങ ദീപം കത്തിക്കും. പോസിറ്റീവ് റിസൾട്ട് വരും, എല്ലാവർക്കും സന്തോഷമായിട്ട് മധുരം കൊടുക്കാനും പറ്റും. പക്ഷേ അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം, ഭാഗ്യസൂക്ത ഉപചാരക്രിയയും കൂടി അതിൻ്റെ കൂടെ ചെയ്യണം, കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പുതുതായിട്ടുള്ള വാഹനം ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ട് വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ അതും അനുകൂല സമയം തന്നെയാണ്. മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ചില പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ണർഷിപ്പിൽ ചില പ്രശ്നങ്ങളും തെറ്റിദ്ധാരണയും വാശിയും
ഡിസ്കഷനിൽ കൂടി ചർച്ചകളിൽ കൂടി തീർക്കുന്നതായിരിക്കും ഉചിതം. വ്യവഹാരത്തിലേക്ക് പോകാൻ പാടില്ല. നഷ്ടം നമുക്ക് തന്നെയാണ്, അവരവർക്ക് തന്നെയായിരിക്കും നഷ്ടം. അത് വ്യവഹാരത്തിൽ പോകാതെ ഡിസ്കഷനിൽ കൂടി ശരിയായിട്ട് തീരുമാനമെടുത്ത് പിന്മാറേണ്ടവരെ പിന്മാറി പോകുന്നതായിരിക്കും ഉചിതം. മൂലം പോരാടം ഉത്രാടത്തേക്കാൽ ധനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം ഉദ്ദേശിച്ച സമയത്ത് കിട്ടില്ല. പക്ഷെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അത് നടക്കും. സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മൾ പോകുന്ന കാര്യം അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെ കൂടെ പോയാൽ അത് നടക്കും. സ്വന്തം കാര്യമാണ് നടക്കാത്തത്. പലരുടെയും തെറ്റിദ്ധാരണ ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ന ശൂന്യം ജായതേ യതിവാവ വിഭോപിത. യതിവാപ വിഭോപിത എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, കണ്ടാലും എല്ലാം നല്ല ഡ്രസ്സ് കാര്യങ്ങൾ സാമ്പത്തികമൊക്കെ, പക്ഷേ നിലവിൽ പെട്രോൾ അടിക്കാൻ കാശില്ല എന്നുള്ള അവസ്ഥയാണ്. ഇവിടെ മഹാ രുദ്രേശ്വരി കവചിതം പൂജിച്ച് ചന്ദ്രകല ശിവന് താലി ഭഗവതിക്ക് നാമം വിഷ്ണുപാദത്തിങ്കൽ സമർപ്പിച്ച് ത്രിസ്ഫുടാചാര്യക്രിയ ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുക. ശിവന് ഭഗവതിക്ക് വിഷ്ണുവിന് ഇത് സമർപ്പിച്ച് ചെയ്യുക. അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആയിട്ട് ചെയ്യും. ഈ സർക്കിൾ ഈ മൂന്ന് സമർപ്പണം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ എന്ത് കാര്യത്തിലാണോ ചലഞ്ച് ഉള്ളത് ആ ചലഞ്ച് മാറി നമ്മളെ തേടി നിൽക്കുന്നതാണ്. അത് വ്യക്തി ആയിക്കോട്ടെ, സ്ഥാപനമായിക്കോട്ടെ, ലോണായിക്കോട്ടെ, വസ്തു ഇടപാടായിക്കോട്ടെ, കിട്ടാനുള്ള സാമ്പത്തികം ആയിക്കോട്ടെ, പിണങ്ങി നിൽക്കുന്നവരായിക്കോട്ടെ, ഇത് ശരിയായുള്ള ദിശയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ശരിയായിട്ടുള്ള ദിശയിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ അതിനെ ഈ ആർജവത്തോടു കൂടി ചെയ്യണം, അത്രയേ ഉള്ളൂ. ഉത്താടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയത്തോ അല്ലെങ്കിൽ ആദിത്യൻ്റെ കാലഹോര സമയത്തോ പ്രധാനപ്പെട്ട യാത്രകൾ ഡിസ്കഷനുകൾ അതിനുവേണ്ടി തിരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം പോകുന്ന കാര്യങ്ങൾക്ക് എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് അനുകൂലമാവാനുള്ള സാഹചര്യം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകും. ശുക്രൻ്റെ ബുധൻ്റെ ആദിത്യൻ്റെ കാലഹോര അല്ലെങ്കിൽ വ്യാഴൻ്റെ കാലഹോരും നമുക്ക് അനുകൂലമായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൽ വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം ആയില്യ പൂജയോ സർപ്പപ്രീതി പരിഹാരമോ ചെയ്ത് രാഹുകേതു ബന്ധന ദോഷം മാറ്റിയെടുക്കണം. കാളഹസ്തിയിൽ പോയിട്ട് അതിനുള്ള ഉപചാരക്രിയ ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചില കാര്യങ്ങളിൽ തടസ്സമോ കടമോ ഉണ്ടെങ്കിൽ അത് തീർക്കണം. പ്രായശ്ചിത്തക്രിയ ചെയ്യണം. നേർച്ചകളുണ്ടാകാം, പിതൃക്കൾക്കുള്ള പൂജകളുണ്ടാകാം, കുടുംബ പരദേവതയ്ക്ക് മുടങ്ങിക്കിടക്കുന്നുണ്ടാകാം, ഇതിനെല്ലാം പ്രായശ്ചിത്തക്രിയാപൂജ പഞ്ചമ ഉപചാരം ചെയ്ത് ആമൃത് എരുക്ക് ചമത ഇത്തി പേരയാകും. ഇതിത്രയും പാല് കരുക്ക് അല്ലെങ്കിൽ ഇളനീര് തേന് നെയ്യ് തുടങ്ങിയുള്ള ദ്രവ്യങ്ങളിൽ ഉപചാര സമർപ്പണം ചെയ്ത് പഞ്ചമ ഉപചാരം നടത്തുക. അതിന് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിലേക്ക് ഈശ്വരീയ സാന്നിധ്യം ആത്മീയ തേജസ്സും കൊണ്ടുവരുന്ന ആ സമർപ്പണത്തിലേക്ക് കൃത്യമായിട്ടും ഭാഗ്യസൂക്ത മന്ത്രത്താൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ 21 ദിവസത്തിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലം. ആ പഞ്ചമ ഉപചാരം ചെയ്യാം. അവിട്ടത്തര ചതയം പുരുരുട്ടാരി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. വ്യവഹാരവും മറ്റു കാര്യങ്ങളും വസ്തുതർക്കമായിരിക്കാം, വഴിത്തർക്കമായിരിക്കാം, കോടതിയിൽ കിടക്കുന്ന അടിപിടി കേസിൻ്റെ തർക്കമായിരിക്കാം, അല്ലെങ്കിൽ വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് ഈ വക പല വ്യവഹാര കാര്യങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുംഭരാശിക്കാരിൽ സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നാൽ അതിൽ നമ്മൾ വഴങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കരയ്ക്കെത്താൻ വളരെ 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 ഡിലേ ആവും. അതോടൊപ്പം ശാപപാപ ബന്ധനങ്ങൾ, ആഗ്രഹ നിവർത്തി വരാതെ ഉണ്ടായിട്ടുള്ളത് സർപ്പശാപങ്ങൾ, ദുർമൃതി ശാപങ്ങൾ, അങ്ങനെയുള്ള ശാപപാപ ബന്ധനങ്ങൾ ഒഴിവാക്കിയെടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം. പരിസരത്തുള്ളൊരു വീട്ടുകാരുടെ ശത്രുതാദോഷം, ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം,
നമ്മുടെ ഇവിടെ ആര് വരുന്നു, എന്ത് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പം ആ ഒരു ദൃഷ്ടിപാപം, വിളിശാപം, അല്ലെങ്കിൽ പോക്കുവരത്തെ, ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ, നെഗറ്റീവ്സ്, അത് മാറ്റിയെടുക്കണം. ഇവിടെ ത്രിശുദ്ധി കവചിതം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കാം. ആവുക എന്ത് ദോഷം പരിസരത്തുനിന്നുണ്ടാകുന്ന നെഗറ്റീവ് ഒരിക്കലും നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇതിനെ ചൊല്ലി ഓരോ പ്രശ്നങ്ങളാണ്. വീട്ടിനകത്തുള്ള ഒരു സന്തോഷക്കുറവ്, ആഹാരം വേണ്ട, ഉറക്കമില്ല, കുറ്റപ്പെടുത്തൽ, എന്തിന് അപവാദം വരെ നമുക്ക് കേൾക്കേണ്ടി വരും. ഇതിനെ പരിഹരിച്ചു വിടണം. ത്രസ്ഫുട ആചാര്യ സമർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ സുദർശന ചക്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വെച്ച് നെയ് വിളക്ക് കത്തിക്കുക. പുരുരട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി. മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ സ്ഥാപനത്തിൽ പെട്ടെന്നായിരിക്കും ഡിമ്മാകുന്ന അവസ്ഥ, ഒരു തളർച്ച. നിങ്ങളിത് കൊടുക്കണമെങ്കിൽ ഞങ്ങളോട് പറയണം, ഞങ്ങൾ എടുത്തോളാം. ഈ തരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കാൻ നടക്കുന്ന ആൾക്കാരെ വരെ ഫേസ് ചെയ്യേണ്ടി വരും. വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. 2 തവണ വീഴ്ച, ആക്സിഡൻറ്റ്, കുഴപ്പമില്ലാതെ പോയി എന്നുള്ളത് സത്യം. അതോടൊപ്പം വീട്ടിനകത്ത് പൊട്ടലുണ്ടായിരിക്കുക, പ്രാർത്ഥനാ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇത് ശരിയല്ലാതിരിക്കുക, അതിനെ ചൊല്ലിയിട്ട് പ്രശ്നങ്ങളുണ്ടാകുക, ഒരു ലക്ഷ്മി സാന്നിധ്യക്കുറവുണ്ടാകുക, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. സ്ഥാപനത്തിൽ പാർട്ട്നർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ മാറി ബിസിനസ്സിൽ പുതിയ 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 ഡെവലപ്മെൻറ്റ്സുകൾ വരണം. പുതിയ പാർട്ട്നർഷിപ്പ് മേഖലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയണം. അതോടൊപ്പം വസ്തുസംബന്ധമായിട്ടുള്ള പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വളരെ മെച്ചവും ഗുണവും വരുന്ന സമയമാണ്. അതിന് വ്യക്തതയുള്ള ഒരു തീരുമാനമെടുത്ത് വ്യക്തതാ നിശ്ചയ ദാർഢ്യം, ഇത് നമുക്കുണ്ടായി പറ്റും. ഓരോരുത്തരും ഓരോ പറഞ്ഞതനുസരിച്ച് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, അത് മാറും. ഉഗ്ര നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. സന്താനഭാഗ്യത്തിൽ വളരെയധികം കാലത്തിന് 4 വർഷം, 5 വർഷം, 8 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ, അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സപ്തശുദ്ധി പരിഹാര പൂജ ചെയ്ത് ശിവശക്തിക്ക്, ശിവപാർവതിക്ക് പഞ്ചമ ഉപചാരം നടത്തുക. ആ സമർപ്പണം ചെയ്തതിന് ശേഷം അതിൻ്റെ സംഭാരം കഴിക്കുക. നമുക്കെന്താണ് നമ്മുടേതെന്ന് പറയുന്നത് മക്കളെ ഉള്ളൂ. ആ സന്താനഭാഗ്യത്തിൻ്റെ തടസ്സം മാറി 3 മാസത്തിനകത്ത് അതിൻ്റേതായുള്ള പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അനുഭവപ്പെടും. സന്താനഭാഗ്യം അനുകൂലമായിട്ട് വരും. ഇതിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും 5 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലിയും പാലഭിഷേകത്തിന് കൊടുക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷോക്കസ് നോട്ടീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാരണം ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന സാമ്പത്തികം, പ്രമോഷൻ, സാമ്പത്തിക മെച്ചം, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ, സ്ഥാനക്കയറ്റം, ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നതിൻ്റെ കോക്കസിൻ്റെ കളിയിൽ നമ്മളെ ബലിയാടാൻ പാടില്ല, ബലിയാടാകാൻ പാടില്ല. ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം. ശരിയായുള്ള ദിശാബോധത്തോടു കൂടി നമുക്ക് തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിലെത്താൻ ഈശ്വരാധീനം അനുകൂലമാണ്. 8 ശനിയാഴ്ച നീരാഞ്ജനം കൊടുക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ശാസ്താവിങ്കലോ ശിവങ്കലോ എള്ളുകിഴി നീരാഞ്ജനം, ഈ തടസ്സങ്ങളും ശനിയുടെ ദോഷങ്ങളും നമുക്ക് ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.